ചൈനയിലേക്കൊന്ന് പോകാം. ചൈനയിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി പറഞ്ഞിരുന്ന അവിടെ ഒരു സിംഗിൾ ട്രെൻഡാണ്, ആളുകൾക്ക് വിവാഹം കഴിക്കാൻ അത്ര താല്പര്യമില്ല. എന്നാലും ഇപ്പോൾ അവിടുത്തെ ആളുകളെ വിവാഹം കഴിപ്പിക്കാൻ പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ വളരെ സജീവമായി രംഗത്തിറങ്ങുകയാണ്. ചില ഇൻസെൻറ്റീവുകളൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ആളുകളെ വിവാഹത്തിന് പ്രേരിപ്പിക്കുന്നതെന്നാണ് പറയുന്നത്. വിശദമായ റിപ്പോർട്ടുകളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. സന്ധ്യ നമ്മളോട് കാര്യങ്ങൾ പറയും. സന്ധ്യ, ഇതെന്താണ് ചൈനയിൽ ഈ സിംഗിൾ ട്രെൻഡിനെ തടയിടാൻ വേണ്ടി അവിടുത്തെ ഔദ്യോഗിക സംവിധാനങ്ങൾ ചെയ്യുന്നത്? അതിലൊക്കെ വഴിമാറുന്ന, മനസ്സ് മാറുന്ന യുവത്വമാണോ അവിടെയുള്ളത്? ഇപ്പോൾ നമ്മളിടയ്ക്ക് ഒരു വാർത്ത കൊടുത്തിട്ടുണ്ടായിരുന്നു, അതായത് വിദ്യാസമ്പന്നരായ സ്ത്രീകൾക്ക് വിവാഹം ചെയ്യാൻ താല്പര്യമില്ല. അതേ അവസ്ഥ തന്നെയാണ് ഇപ്പോൾ ചൈനയിലും നടക്കുന്നത്. കുറച്ച് നാളായിട്ട് ഈ ഒരു സിംഗിൾ ട്രെൻഡ് ഉണ്ട്, അതായത് സ്ത്രീകൾക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമില്ല, ഇനി വിവാഹം ചെയ്യുകയാണെങ്കിലും അവർക്ക് പ്രസവിക്കാൻ താല്പര്യമില്ല എന്ന രീതിയിലാണ് ഇപ്പോൾ ചൈനയിൽ നിന്ന് വരുന്ന വാർത്ത. അപ്പോൾ യുവാക്കളൊക്കെ ഒരുപാട് കഷ്ടപ്പെടുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഇതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോൾ ഇടപെട്ടിരിക്കുകയാണ്. അതിൽ ഇടപെടാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ പോപ്പുലേഷനിൽ ചൈനയെ വെട്ടിച്ച് ഇന്ത്യ മുന്നിൽ വന്നിട്ടുണ്ട്. 60 വർഷങ്ങളിൽ ആദ്യമായിട്ട് ചൈന ഇത്രയും പിന്നിലേക്ക് പോയിരിക്കുകയാണ് ഈ ജനസംഖ്യയിൽ. അപ്പോൾ അതൊരു പ്രതിസന്ധി ആയതോടെയാണ് പാർട്ടി ഇതിൽ ഇടപെടുകയും ഇൻസെൻറ്റീവ് പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതായത് 1000 യുവാൻ, 25 വയസ്സിന് താഴെയാണ് വിവാഹം ചെയ്യാൻ പോകുന്ന പെൺകുട്ടി എന്നുണ്ടെങ്കിൽ 1000 യുവാൻ അവർക്ക് നൽകുമെന്ന് ഒക്കെ സെഞ്ചിയാൻ പ്രവിശ്യയിൽ ഇത്തരത്തിലുള്ളൊരു പ്രഖ്യാപനമൊക്കെ നടത്തിയിട്ടുണ്ട്. അതിനെതിരെയും ആൾക്കാർ പറയുന്നുണ്ട്, അവിടുത്തെ ആൾക്കാർ. അതായത് ഇത്രയും ജീവിതത്തിലെ വലിയൊരു തീരുമാനമെടുക്കുമ്പോൾ ഇത്രയും കുറഞ്ഞ പൈസയാണോ നൽകുന്നത് എന്നാണ് അവർ ചോദിക്കുന്നത്. അതുപോലെ നമ്മുടെ നാട്ടിലുള്ളൊരു സമ്പ്രദായം, സ്ത്രീധനം, സ്ത്രീകൾ അങ്ങോട്ട് പൈസ കൊടുക്കേണ്ട ഒരു സമ്പ്രദായമാണ്. പക്ഷെ അവിടെ നേരെ തിരിച്ചാണ്, സ്ത്രീകൾക്കാണ് പൈസ കൊടുക്കേണ്ടത്. അപ്പോൾ ഗ്രാമത്തിലൊക്കെയുള്ള യുവാക്കൾക്ക് ആകെ പ്രശ്നമായിരിക്കുകയാണ്. കാരണം അവർ ബ്രൈഡ്സ് പ്രൈസ് എന്നാണ് അതിനെ പറയുന്നത്, അത് ഒരുപാട് ചോദിക്കുന്നു. അപ്പോൾ അതുകൊണ്ടും യുവാക്കൾ ആകെ പ്രതിസന്ധിയിലായിരിക്കും. സ്ത്രീധനം കൊടുത്ത് മുടിയുന്ന ഒരു വിഭാഗം, അവിടെ സ്ത്രീധനം കൊടുത്ത് മുടിയുന്ന പുരുഷന്മാരുണ്ട്. അപ്പോൾ അവർക്ക് പൈസ ഇല്ല, സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ ചൈനയിലുണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് അവിടുത്തെ ആളുകൾക്കും ഈ ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്നത്. ശരി, അവരുടെ ഈ ഔദ്യോഗിക സംവിധാനത്തിൻ്റെ ശ്രമങ്ങൾ വിജയിക്കട്ടെ. വിജയിക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.